നമസ്കാരം വെൽക്കം ടു പ്രിൻസീസ് ടേസ്റ്റ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ചിക്കൻ 65ന്റെ റെസിപ്പിയുമായിട്ടാണ് ഇതെന്റെ ഒരു പേഴ്സണൽ ടച്ച് ഉള്ള ഒരു റെസിപ്പിയാണ് ഇതിനു മുമ്പ് ഞാൻ ഒരു ചിക്കൻ തട്ടുകട സ്റ്റൈൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് എല്ലാവരും നല്ല റെസ്പോൺസ് തന്നു അതിനെല്ലാം ഒരുപാട് നന്ദി ഇത് നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് എനിക്ക് ഉറപ്പാണ് അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം ചിക്കൻ 65 ഉണ്ടാക്കാനായി ഞാൻ ഇവിടെ 1/2 കിലോയോളം ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ബോണും ബോണുള്ള ചിക്കനും ബോണില്ലാത്ത ചിക്കനും കൂടി മിക്സ്ഡ് ആണ് ഇത് ഒരു ഇതുപോലത്തെ മീഡിയം ടൈപ്പ് പീസസ് ആക്കി കട്ട് ചെയ്യുക ഒരുപാട് വലുതാക്കാൻ പാടില്ല അപ്പോൾ അതിലേക്ക് മസാലകളൊന്നും പിടിക്കില്ല അപ്പം ഇത് ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ തൈരും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കുറച്ച് നേരം വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് 1 മണിക്കൂറോളം ഞാൻ അങ്ങനെ ഇട്ടിരുന്നു അത് കഴിഞ്ഞ് നന്നായി വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് എടുത്തു വെച്ചിരിക്കുന്നതാണ് മാരിനേഷൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം ഞാൻ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ എടുത്തു വെച്ചിട്ടുണ്ട് മഞ്ഞപ്പൊടി അതായത് ടർമറിക് പൗഡർ 1/2 ടീസ്പൂൺ മതി അതുപോലെ പെപ്പർ പൗഡർ 1/2 ടീസ്പൂൺ എടുത്തു വെച്ചിട്ടുണ്ട് കൊറിയാണ്ട പൗഡർ 1/2 ടീസ്പൂൺ ഗരം മസാല 1/2 ടീസ്പൂൺ ക്യുമിൻ പൗഡർ ജീരകപ്പൊടി കുറച്ച് 1/2 ടീസ്പൂണിന്റെ കുറച്ച് മതി പിന്നെ 1 ടീസ്പൂൺ 1 ടേബിൾ സ്പൂൺ കേർഡ് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസ് വേണം ഞാൻ ഒരു 1/2 ലെമൺ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യമുള്ളത് സോൾട്ട് പിന്നീട് ഒരു 3-4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് കോൺഫ്ലവർ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇത്രയുമാണ് ചേർത്ത് വെച്ചിരിക്കുന്നത് പിന്നെ മല്ലിയിലയും കറി ലീവ്സും കൂടെ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഇനി നമുക്ക് ബാക്കി ഞാൻ മിക്സ് ചെയ്യുമ്പോൾ പറയാം അപ്പോൾ നമുക്ക് മാരിനേഷൻ സ്റ്റാർട്ട് ചെയ്യാം 1/2 ടീസ്പൂണോളം നല്ല മുളക് പൊടി അതായത് നോർമൽ മുളക് പൊടിയാണ് ഒരുപാട് മുളക് പൊടി ഒന്നും നമ്മൾ മസാലകളൊന്നും അതിനകത്ത് ചേർക്കുന്നില്ല ഒരുപാട് ചേർത്താലും മസാലയുടെ കുത്തലൊക്കെ വരും അപ്പം ഒരുപാട് മസാലകൾ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ 1/2 ടീസ്പൂൺ നോർമൽ മുളക് പൊടി പിന്നീട് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ പിന്നീട് 1/2 ടീസ്പൂൺ കൊറിയാണ്ട പൗഡർ മല്ലിപ്പൊടി പിന്നീട് 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയാണ് 1/2 ടീസ്പൂൺ ഗരം മസാല ഒരുപാട് ഗരം മസാലയൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല 1/2 ടീസ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് ടർമറിക് പൗഡർ അതായത് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി നമ്മൾ 1/2 ടീസ്പൂണിനെ കുറവ് ചേർത്താൽ മതി കാരണം ഇതിന് ആ ഒരു കളറും ഒക്കെ വരുമ്പം മഞ്ഞപ്പൊടിയൊക്കെ കുറച്ച് ചേർത്താച്ചാൽ മതി അതുകൊണ്ടാണ് പിന്നെ അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് എടുത്തു വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം പിന്നീട് ആവശ്യമുള്ളത് 1 അരമുറി ചെറുനാരങ്ങയുടെ നീര് അതായത് 1 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങ നീര് 1 ടേബിൾ സ്പൂൺ തൈര് ഇനി ഇതിലേക്ക് നമുക്ക് ലീവ്സ് എടുത്തു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം ഞാൻ ചെറുതായി എറിഞ്ഞ മല്ലിയിലയും പിന്നീട് 1-2 കറിവേപ്പിലയുടെ കതിർപ്പ് നന്നായിട്ട് ചെറുതായിട്ട് എറിഞ്ഞ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കറിവേപ്പിലയൊക്കെ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് പിന്നീട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തു വെച്ചിരിക്കുന്നതാണ് പിന്നീട് എടുത്തു വെച്ചിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് 1 ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആയ ഉപ്പാണ് ഉപ്പ് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നാം കൂടെ കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എല്ലായിടത്തും ഈവനായി മസാലകളെല്ലാം പുരണ്ടിട്ടുണ്ടോയെന്നും ഉപ്പും പുളിയും എല്ലാം പാകമാണോയെന്നും നമുക്കറിയണം അതുപോലെ നമ്മളൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്ക് ഒരിച്ചിരി വെള്ളം ആഡ് ചെയ്ത് ഒന്നുകൂടെ മിക്സ് ചെയ്യാനുണ്ട് അതിന് മുമ്പിട്ട് നമ്മൾ ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പും പുളിയൊക്കെ കറക്റ്റാണോന്ന് ഇപ്പോൾ ഉപ്പും പുളിയൊക്കെ വന്നിട്ടുണ്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നീട് നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സോസ് ഉണ്ടാക്കുന്നുണ്ട് ആ സോസിലേക്ക് നമുക്ക് ആവശ്യമുള്ള ചേർത്ത് കൊടുക്കാം പിന്നീട് നിങ്ങൾ സോസ് ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പം കൂടുതൽ എരിവൊക്കെ വേണേൽ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇവിടെ ആവശ്യത്തിന് ഉപ്പും പുളിയൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വെള്ളം ആവശ്യത്തിന് ചേർക്കാം 1 ടേബിൾ സ്പൂൺ വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്ത് നോക്കാം അത് ഒരുപാട് വെള്ളം കൂടിപ്പോകണ്ട നമുക്ക് മിക്സ് ചെയ്ത് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇവിടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം നമുക്കിതൊരു പേസ്റ്റ് പോലെ ആക്കി എടുക്കണം അപ്പം ഞാനിവിടെ ഇപ്പം 2 ടേബിൾ സ്പൂണും കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരുപാട് വെള്ളം കൂടിപ്പോകരുത് ഇപ്പോൾ ഇവിടെ മാരിനേഷൻ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നല്ലൊരു പേസ്റ്റ് ആക്കി നമുക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം
ഇനി നമുക്ക് ആവശ്യമുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം നന്നായി ഒന്ന് എല്ലാടവും മിക്സ് ചെയ്ത് നല്ല വെച്ച് കഴിഞ്ഞിട്ട് ഒരു അര മണിക്കൂറെങ്കിലും മിനിമം വെക്കണം എത്രയോ നേരം വെക്കാമോ അത്രയും നേരം വെക്കാം തലേ ദിവസമേ വെച്ച് കഴിഞ്ഞിട്ട് രാവിലെ എടുക്കാൻ കൂടെ അത്രയും നല്ലത് അപ്പോൾ ഇത് നമുക്ക് മാരിനേഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഉള്ള സമയം വെക്കുക ഏറ്റവും കുറഞ്ഞത് അര മണിക്കൂറെങ്കിലും വെക്കാൻ ശ്രദ്ധിക്കുക ഇപ്പോ മാരിനേഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടണം ആ പേസ്റ്റ് പോലെ അന്നാലേ ഇതിനൊക്കെ നന്നായി മസാല പിടിക്കുള്ളൂ ഇത് കൂടുതൽ വെള്ളം പോലെ ആയി പോകട്ടെ ഇനി ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ് ഞാൻ ഇപ്പോൾ ഓവർനൈറ്റ് വെക്കാൻ പോവാണ് നാളത്തേക്കാണ് എടുക്കുന്നത് നിങ്ങൾ ഒരു മിനിമം ഒരു അര മണിക്കൂറെങ്കിലും ഇത് വെക്കാൻ ശ്രദ്ധിക്കുക മാരിനേറ്റ് ചെയ്തു വെച്ച ചിക്കൻ ഒക്കെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഒരു ഒരു മണിക്കൂറോളമായി പുറത്ത് വെച്ചേക്കുവായിരുന്നു ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച ചിക്കൻ വന്നിട്ടുണ്ട് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം ഞാനൊരു പാൻ വെച്ച് ഓയിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് മൂന്ന് ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് എല്ലാം കൂടെ ഇതിനകത്ത് ഫ്രൈ ചെയ്യാൻ പറ്റില്ല നമുക്കിത് ഫസ്റ്റ് ബാച്ച് ചെയ്തെടുക്കാം ഒരുപാട് ഓയിലിൽ ഫ്രൈ ചെയ്യണമെന്നൊന്നുമില്ല കുറച്ച് ഓയിലിൽ മതി ഇച്ചിരി എണ്ണ ഇങ്ങനെ മുങ്ങിക്കിടക്കത്തക്ക രീതിയിലുള്ള ഓയിൽ മതി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഫ്ലെയിം ഒരുപാട് കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഒരുപാട് കൂടി പോയാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഫ്ലെയിം ഇച്ചിരി കുറച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് ഫ്രൈ ചെയ്യുക കളർ ചേഞ്ച് ആയി കഴിയുമ്പോൾ നമുക്ക് നോക്കാം അതുവരെ നമുക്ക് ഫ്രൈ ചെയ്യാം ചിക്കൻ അവിടെ വറുക്കാനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പം അടുത്ത അടുപ്പിൽ തന്നെ ഞാൻ സോസിനുള്ളതും ഉണ്ടാക്കി വെക്കാൻ പോവാണ് അത്രയും സമയം കൊണ്ട് നമുക്കത് ചെയ്യാം ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ഗാർലിക് പേസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി ഗാർലിക് പേസ്റ്റോ അരിഞ്ഞതോ ഒക്കെ നിങ്ങൾക്ക് ചേർക്കാം ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്താൽ മതി അതൊന്ന് സോട്ടാക്കുക ഇതിലേക്ക് രണ്ട് പച്ചമുളക് അറ്റം പിളർന്നത് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ് എല്ലാം കൂടെ ഇട്ടൊന്ന് നന്നായി മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതൊന്ന് മൂക്കുമ്പോഴത്തേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം പൊടികൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്യാൻ എടുത്ത മിക്ക പൊടികളും തന്നെ ഇതിലേക്കും കുറച്ച് കുറച്ച് എല്ലാം വളരെ കുറച്ച് ചേർക്കുന്നുള്ളൂ പൊടികളുടെ അധികം കുത്തലൊന്നും ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് വളരെ കുറച്ചേ നമ്മൾ ചേർക്കുന്നുള്ളൂ നമ്മളിതിലേക്ക് സോസും കൂടെ യൂസ് ചെയ്യാൻ പോവാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൈ ചെയ്തതായിട്ട് വേണമെങ്കിൽ അങ്ങനെ തന്നെ എടുക്കാം ചിക്കൻ സോസും കൂടെ ചേരുന്നതാണ് നല്ലൊരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചിക്കൻ പീസസൊക്കെ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുവാണ് ഒരു സൈഡൊക്കെ ഒന്ന് ബ്രൈറ്റായിട്ട് വന്നിട്ടുണ്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ തിരിച്ചു മറിച്ചു വിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇതൊന്ന് സോട്ടായിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ ഇതിലേക്ക് കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഒരു കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി ചേർത്തത് കാൽ ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ ഒരു രണ്ട് നുള്ള ഗരം മസാല എടുത്ത് വെച്ചത് ഒരുപാടൊന്നും ചേർക്കുന്നില്ല രണ്ട് നുള്ളേ ചേർക്കുന്നുള്ളൂ പിന്നെ ഒരു കാൽ ടീസ്പൂൺ പെപ്പർ പൗഡർ പിന്നീട് ചേർക്കാനുള്ളത് ഒരു രണ്ട് നുള്ള ജീരകത്തിൻ്റെ പൊടിയാണ് ഇതെല്ലാം കൂടെ ചേർന്ന് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണാണ് കൊടുത്തത് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഇനി അടുത്തതായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഗാർലിക് സോസാണ് ചില്ലി ഗാർലിക് സോസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇത് ചില്ലി ഗാർലിക് സോസ് ഇതിനകത്ത് നന്നായിട്ട് ഗാർലിക്കിൻ്റെ ഫ്ലേവർ ഉള്ളതാണ് അതുപോലെ ഒരു കളറിനും ഒക്കെയാണ് നമ്മൾ കാശ്മീരി ചില്ലിയും എല്ലാം ചേരുന്നതായതുകൊണ്ട് തന്നെ അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നിങ്ങൾക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ് ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുറേ കൂടി വെളുത്തുള്ളി പേസ്റ്റായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുകയോ ഒക്കെ ചെയ്താൽ മതി നമ്മുടെ ഫസ്റ്റ് ബാച്ച് ചിക്കൻ ഇവിടെ
ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് കോരി എടുക്കാം ഫസ്റ്റ് ബാച്ച് നമ്മൾ എടുത്തു സെക്കൻഡ് ബാച്ച് ഇട്ട് കൊടുക്കാം ഇതൊന്ന് നന്നായി സോർട്ട് ആയിട്ടുണ്ട് ഇനിയും ഇതിലേക്ക് ഞാൻ ഒരു നുള്ള പെർമിറ്റ കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കാനാണെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല ഞാൻ ഇത് വീഡിയോയ്ക്കും ഫോട്ടോയ്ക്കും വേണ്ടിയിട്ട് ആയതുകൊണ്ടാണ് ചേർക്കുന്നത് ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം കൂട ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇതൊന്ന് തിളപ്പിക്കാം ഇനി നമുക്ക് സോസിന്റെ ഉപ്പ് ഒന്ന് നോക്കാം സോസിന്റെ ഉപ്പ് നോക്കണം സോസിന്റെ ഉപ്പ് ഇച്ചിരി കുറവാണ് ഞാൻ ഇച്ചിരി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചിക്കന്റെ ഉപ്പ് നോക്കണം ചിക്കനിൽ ഒത്തിരി ഉപ്പുണ്ടേ നമുക്ക് സോസിന്റെ ഉപ്പ് കുറയ്ക്കണം അതനുസരിച്ച് ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം രണ്ടിന്റെയും ഉപ്പ് നോക്കിയിട്ട് വേണം കൊടുക്കാൻ ഇപ്പോൾ എനിക്ക് പുളി എരിവൊക്കെ ഉണ്ട് ഉപ്പ് ഇച്ചിരി കുറവാണ് അപ്പോൾ ഞാൻ ഇത് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് സോസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഞാനിതിപ്പോൾ ഒന്ന് തീ ഓഫ് ചെയ്ത് മറ്റേ ചിക്കൻ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നതിന് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുകയാണ് അത് കഴിഞ്ഞ് നമുക്കിതൊന്നുകൂടെ ചൂടാക്കി ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ ചിക്കൻ പീസസ് എല്ലാം ഇവിടെ വറുത്ത് റെഡിയായിട്ട് വെച്ചിട്ടുണ്ട് നിങ്ങൾ ടേസ്റ്റ് നോക്കണം ഉപ്പ് അതനുസരിച്ച് വേണം സോസിനകത്ത് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാനായിട്ട് അത് നോക്കണം അപ്പോൾ സോസും റെഡിയാക്കി വെച്ചേക്കുവാണ് അതൊന്ന് ബോയിൽ ചെയ്യാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സോസ് ഞാൻ ഒന്നും കൂടെ നേരത്തെ റെഡിയാക്കി വെച്ചതാണ് ഒന്നും കൂടെ ബോയിൽ ചെയ്യാനായിട്ട് വെച്ചു അതൊന്ന് ബോയിലായി വരുവാണ് ഈ സമയത്ത് നമുക്ക് ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ 65 ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് സോസ് എല്ലാം ഒന്ന് എല്ലായിടത്തും പുറണ്ട് നന്നായി വന്നിട്ടുണ്ട് ഇത് ഡ്രൈ ആയിട്ട് എടുക്കുന്നതിനേക്കാളും ഇങ്ങനെ സോസ് വെച്ചെടുക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത് സോസൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് നന്നായി പിടിച്ച് വരുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് വരുന്നത് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കുക ഉറപ്പായി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ചെയ്ത് കഴിഞ്ഞ് ഫീഡ്ബാക്ക് വരാൻ മറക്കരുത് അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് സേവിങ് ബൗളിലേക്ക് മാറ്റാം ഇത് നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ പുലാവിൻ്റെ കൂടെയോ അല്ലെങ്കിൽ സ്റ്റാർട്ടറായിട്ട് തന്നെയോ നമുക്ക് യൂസ് ചെയ്യാം ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ വളരെ നല്ലതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമ്മളുടെ ടേസ്റ്റി അടിപൊളി കിഡിലൻ ചിക്കൻ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം അതുവരെയും എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ